നമസ്കാരം. അൽഖ്വയ്ദയും ഐഎസും ബോക്കോ ഹറാമും അൽഷബാബും ജുണ്ടുള്ളയും ഹമാസും ലഷ്കർ ഇ തോയ്ബയും ഹഖാനി നെറ്റ്വർക്കും താലിബാനും അബു സയ്യാഫും അടങ്ങുന്ന വലിയ ഒരു ഇസ്ലാമിക് ഭീകരതയുടെ നെറ്റ്വർക്കിലെ കണ്ണികളാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഒക്കെ. ഇസ്ലാമിക ഭീകരരിൽ നല്ല ഭീകരർ ചീത്ത ഭീകരർ എന്നൊന്നുമില്ല, ഭീകരരേ ഉള്ളൂ. ഇതിലൊരു സംഘടനയ്ക്കും ലക്ഷ്യം ജനാധിപത്യമല്ല, മതാധിപത്യവും മതഭരണം എന്നതും മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷമാകുമ്പോൾ ഭരണഘടനയുടെ തണലിൽ നിന്ന് ഗീർവാണം മുഴക്കും, ഭൂരിപക്ഷമായിക്കഴിഞ്ഞാൽ നിലവിലെ ഭരണഘടന എടുത്ത് തോട്ടിക്കളഞ്ഞ് ഇസ്ലാമിക് ഭരണഘടന കൊണ്ടുവരും. അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റങ്ങളും ലഷ്കർ ഇ തോയ്ബയുമൊക്കെ കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയുടെ വലിയ രൂപങ്ങളാണ്. അതിർത്തിയിൽ അവയെ പ്രതിരോധിക്കുന്നത് രാഷ്ട്രീയ റൈഫിൾസും ഗൂർഖ റെജിമെൻറ്റുമൊക്കെയാണ്. അതിർത്തിക്കിപ്പുറത്തുള്ള രാജ്യവിരുദ്ധ ശക്തികളായ ഭീകരരെ ജനകീയമായി പ്രതിരോധിക്കുക എന്നത് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്നതും നമ്മുടെ കർത്തവ്യമാണ്. ഈ നാടിൻ്റെ രക്ഷയ്ക്കാണ് നാം അത് ചെയ്യേണ്ടതും ചെയ്യുന്നതും. കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് റിക്രൂട്ട് നടത്തുന്ന, നിരവധി കേസുകളിൽ എൻ ഐ എ അന്വേഷണം നേരിടുന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ചേർത്തലയിൽ നന്ദുവിനെ ഇല്ലാതാക്കിയത്. ലഷ്കർ ഇ തോയ്ബയെ പോരാളികളെന്ന് വിശേഷിപ്പിച്ചവർ ലഷ്കറിൻ്റെ രക്തബന്ധുക്കൾ തന്നെയാണ്. അവരെ നേരിടുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാനാണ്. ആ കർത്തവ്യത്തിനിടയിലാണ് നന്ദു ജീവത്യാഗം ചെയ്തത്. അതുകൊണ്ട് തന്നെ കാശ്മീരിൽ ഇസ്ലാമിക ഭീകരരെ നേരിടുന്നതിനിടയിൽ സൈനികർ വീരവൃത്തി വരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ജീവത്യാഗത്തെയും നമ്മൾ കാണേണ്ടത്. കാലാകാലങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷക്കാരും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും കമ്മ്യൂണിസ്റ്റുകാരും അവർ പടച്ചുവിട്ട പ്രോപ്പഗണ്ട പ്രകാരം അവർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടാണ് സംഘത്തിനെ വിലയിരുത്തുന്നതെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ അത് തെറ്റായി പോയിരുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.